ആദ്യം അമ്മയ്ക്ക് ഞാൻ വലിയൊരു നമസ്തേ കൊടുക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് ഫുൾ റെസ്പെക്ട് ഫസ്റ്റ് കൊടുത്തിട്ട് എന്റെ അമ്മയോട് സംസാരിക്കാൻ. ഓക്കെ, എന്റെ അമ്മയാണ് ഇതിനകത്ത് വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അപ്പൊ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു പ്രോഗ്രാം എപ്പോഴെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തായാലും ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അത് അഭയ തന്നെ പോകരുത്, ഞാനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നറിയോ, ഇച്ചിരി ഒരു കുശുമ്പു വർത്താനം കൂടെ പറയട്ടെ. അഭയ കണ്ട ഒരു ഇച്ചിരി കൂടുതൽ സ്നേഹം എന്നോടായിരിക്കും, അതുകൊണ്ടറിയാം. എനിക്കൊന്ന് അഭയ നല്ലതായിട്ട് വർത്താനം പറയും. ഞാൻ കുഴപ്പമില്ല, ഞാൻ കൂടുതലും സൈലന്റ് ആണ്. ഇങ്ങനത്തെ ഇന്റർവ്യൂസിന് വരുമ്പോ നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ വർത്തമാനം പറയണം എന്ന അമ്മയോട് വെച്ചിട്ടേ ബാക്കി കാര്യം. അമ്മ പറയുമ്പോ സത്യം അഭയ നല്ല വർത്താനം പറയുമോ? അതോ വീട്ടിലധികം സംസാരം ഇല്ല, ദിവസം അവിടെ വന്നു. ചിലപ്പോ വഴക്കുണ്ടാക്കാനറിയാം, വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ബഹളം വെക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്ന് എന്തെങ്കിലും വായിച്ചോളും, അത്രേ ഉള്ളൂ. കുഞ്ഞിലെ എങ്ങനെയായിരുന്നു, ചട്ടമ്പി ആയിരുന്നു? അതോ ചട്ടമ്പി ആയിരുന്നു, ഒരു ഒരു സ്ഥലത്തേക്ക് ഇന്ന് ഇരിക്കില്ല. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഏതുനേരം വടി കാണുമായിരുന്നു. അലപ്പും ഉണ്ടായിരുന്നു അല്ലേ? വലുതായിട്ടില്ല, അലക്കുന്ന സ്വഭാവം അല്ല. എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അത് അത് അപ്പൊ ചെയ്യില്ല. അത് പുള്ളിയുടെ ഇഷ്ടം വരുമ്പോ അത് ചെയ്യും അല്ലേ? ഓക്കെ, ആ അതിനെക്കാട്ടിലും വലിയൊരു വിശേഷം പറയട്ടെ, നമ്മുടെ പ്രേമൻ ചേട്ടന്റെ ഒരു ഇതും കൂടെ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക്. അമ്മ പറഞ്ഞേ പ്രേമൻ ചേട്ടനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞേ. ഞങ്ങള് ഞാൻ വിളിക്കുന്നത് രാജു അണ്ണൻ എന്നാണ്. അപ്പൊ ഈ കൊച്ചു പ്രേമൻ എന്ന് പറഞ്ഞ ആള് എന്റെ മൂന്നാമത്തെ സഹോദരനാണ്. അപ്പൊ മനസ്സിലായല്ലോ അല്ലെ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അതെ അതെ. ഓക്കെ, പിന്നെ പുതിയ വിശേഷമൊക്കെ പറഞ്ഞേ. വാലിബൻ റിലീസാണ്, അതാണ് എന്റെ ഏറ്റവും പുതിയ വിശേഷം. മലക്കോട്ടെ വാലിബനിലൊരു പാട്ട് പാടി. ഓക്കെ, അത് നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചെലവ് അനുസരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ എന്നെയിലൊക്കെ ഒന്ന് കൊണ്ടുവരാൻ തോന്നി. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഗേറ്റിംഗെ വരെ തോന്നുള്ളൂ. പിന്നെ എന്താണെന്ന് അറിയില്ല, ചേച്ചി എനിക്ക് ട്രീറ്റ് തരുന്നുണ്ടല്ലോ. അതെങ്ങനെ ഇതിന്റെ മേളിലോട്ട് കിടത്തക്കാൻ മാത്രം, ഞാൻ ഇങ്ങനെ പ്രതീക്ഷയൊക്കെ നിൽക്കുവല്ലേ. അപ്പൊ എനിക്ക് ഒന്നുമില്ല, ചേച്ചി വളരെ കുഞ്ഞിലെ പോലെ, അതായത് ചേച്ചി ചേച്ചിയുടെ ഒരു ബോധമുള്ള സമയം തൊട്ട് കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ബോധമുള്ളപ്പോ തൊട്ട് കുക്ക് ചെയ്തില്ല. അതെന്താ വെച്ചാ, കുക്കിംഗ് ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ 8th class പഠിച്ചപ്പോഴേ അമ്മ മരിച്ചുപോയി. അപ്പൊ ആ സമയത്ത് അമ്മ മരിച്ചപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുടെ രുചികൾ എന്ന് പറയുന്ന ഒരു മനസ്സിലുണ്ട് ഇല്ല ഇല്ല. പക്ഷേ എനിക്ക് അമ്മയുടെ ടേസ്റ്റ് അറിയണം. അമ്മയുടെ കംപ്ലീറ്റ് കോട്ടയം അല്ലേ, അപ്പൊ ഇതാണോ ടേസ്റ്റ്? അപ്പൊ ചേച്ചിക്ക് അറിയാം. അപ്പൊ അവള് പറയുമ്പോ എല്ലാടി ഇതല്ല അമ്മയുടെ ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ എന്നെല്ലോ എന്നെല്ലോ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് വല്ല കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ എന്നാ ചെയ്തു, കെ മാത്യു അമ്മച്ചിയില്ലേ, മിസ്സസ് കെ മാത്യു അമ്മച്ചിയുടെ കുറെ റെസിപ്പീസ് ട്രൈ ചെയ്തു. കാര്യം അമ്മയും ക്രിസ്ത്യൻ, അമ്മച്ചിയും ക്രിസ്ത്യാനിയ. അപ്പൊ ഇതിന്ന് ചിലപ്പോ ഇങ്ങനെ പരീക്ഷിച്ച് 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 തുടങ്ങിയപ്പോഴത്തേക്കും ഏട്ടന് മനസ്സിലായി എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടം. അങ്ങനെ ഇതിലേക്ക് വന്നതാ. സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, എന്നറിയോ, ഒരു അമ്മയെ തേടി പോയതാ. ബ്യൂട്ടിഫുൾ. Cook with love.